വളരെ വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ശേഷമാണ് മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ, ശിവസേന വിമതപക്ഷത്തിന്റെ നേതാവായ ഏക്നാഥ് ഷിൻഡെ, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ബി ജെ പി പിന്തുണയോടെയാണ് ശിവസേനയെ പിളർത്തിപ്പോയ ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായത്. ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായപ്പോൾ മുതിർന്ന രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ ചാണക്യനുമായ പരിണിത പ്രജ്ഞനായ നേതാവ് ശരത് പവാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. 6 മാസം പോലും ഈ ഏക്നാഥ് ഷിൻഡെ മന്ത്രിസഭ കാലാവധി തെക്കിക്കില്ല, അതിനു മുമ്പ് ഈ മന്ത്രിസഭ കൂപ്പുകുത്തും, ഇതൊരു ഏച്ചുകെട്ടിയ മന്ത്രിസഭയാണ്, ഈ മന്ത്രിസഭയെ നയിച്ചുകൊണ്ട് ഏക്നാഥ് ഷിൻഡെക്ക് അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നായിരുന്നു ശരത് പവാർ പറഞ്ഞത്. ശരത് പവാറിന്റെ ആ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത്. മന്ത്രിസഭാ വികസനത്തോടുകൂടി ഈ ഏക്നാഥ് ഷിൻഡെ സർക്കാരിലെ മുറുമുറുപ്പുകൾ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു, അഭ്യന്തരഭിന്നത രൂക്ഷമായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിമത MLA മാർ ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയ വിമത MLA മാരിൽ പലർക്കും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്താണ് ഷിൻഡെ കൂടെ കൂട്ടിയത്. പക്ഷെ ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് BJPയിലേക്ക് കൊണ്ടുപോയ പലർക്കും മന്ത്രിസ്ഥാനം കൊടുക്കുവാൻ ഏക്നാഥ് ഷിൻഡെക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നവർക്ക് പോലും ഇപ്പോൾ ഷിൻഡെയുടെ കൂടെ പോയപ്പോൾ മന്ത്രിസ്ഥാനം ലഭിക്കാത്ത സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ. ഇതോടുകൂടി വിമത MLA മാർ ഭിന്നതകളുമായി അല്ലെങ്കിൽ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്നാണ് വിമത MLA മാർ പറയുന്നത്. BJPയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ വിമത MLA മാർക്ക് പ്രാധാന്യം കൊടുത്തതോടുകൂടി BJPക്കുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള മുറുമുറുപ്പാണ്. ഈ വിമതന്മാർ, അതായത് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് തങ്ങളുടെ കൂടെ നിന്നും പോയി കോൺഗ്രസിനോടും NCPയോടും ചേർന്ന് സഖ്യം ചേർന്ന് പിന്നീട് അവരിൽ നിന്നും അവരുമായി തെറ്റിപ്പിരിഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് വന്നു, ഈ വിമതന്മാർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ തങ്ങൾ, അതായത് BJPയിലെ മുതിർന്ന നേതാക്കന്മാർക്ക് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല, മന്ത്രി സ്ഥാനം ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് പോലും മന്ത്രിസ്ഥാനം ലഭിക്കുന്നില്ല എന്ന വിമർശനമാണ് അവർ ഉയർത്തുന്നത്. ഇത്തരത്തിൽ BJPയിലും വളരെ വലിയ രീതിയിലുള്ള ഭിന്നത രൂക്ഷമാണ്. BJPയിലും അതുപോലെ തന്നെ ശിവസേന വിമതന്മാർക്കിടയിലും ഭിന്നത രൂക്ഷമായതോടുകൂടി മഹാരാഷ്ട്ര സർക്കാർ ഏതു സമയം നിലം പൊത്തുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഈ വിമതന്മാർ, ഈ ഏക്നാഥ് ഷിൻഡെ വിശ്വസിച്ചു പോയ വിമതന്മാർ തിരിച്ച് ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തേക്ക് വന്നേക്കാം എന്ന റിപ്പോർട്ടുകളും അവിടെ പുറത്തു വരുന്നുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നു, അത്തരം ചർച്ചകൾ അണിയറയിൽ നടക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഏക്നാഥ് ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി അദ്ദേഹം നേരിടുവാനും വേണ്ടി പോവുകയാണ്. അത്ര ശുഭകരമല്ല ഈ മന്ത്രിസഭയെ നയിക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഏത് നിമിഷം വേണമെങ്കിലും ഈ ശിവസേന MLA മാർ, അതായത് മന്ത്രിസ്ഥാനം നൽകാമെന്നതടക്കം വാഗ്ദാനം നൽകി അങ്ങോട്ട് കൊണ്ടുപോയി വഞ്ചിക്കപ്പെട്ട ഈ ശിവസേന MLA മാർ തിരികെ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തേക്ക്, ഉദ്ധവ് താക്കറെയുടെ കൂടെയേക്ക് പോയേക്കാം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അവിടെ നിന്നും വളരെ വലിയ രീതിയിൽ ശക്തിയായി പുറത്തു വരുന്നത്.